ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഒരു ചെറുകഥ തന്നെയാണ്. ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചേട്ടന് സെക്സ് ഇഷ്ടമാണോ? ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ പിറകിൽ നിന്നുള്ള ചോദ്യം കേട്ട് ചന്തു ഒന്ന് പകച്ചു. എന്തോന്ന്? ഓട്ടോ റോഡിൻ്റെ അരികിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ചന്ത് ചോദിച്ചു, സെക്സ് ഇഷ്ടമാണോന്നോ? ചന്ത് റോഡിൻ്റെ ഇരുവശത്തേക്ക് മാറി മാറി നോക്കി. പിന്നെ ഓട്ടോയിലിരിക്കുന്ന പെൺകുട്ടിയെയും. ഒരു 20-22 വയസ്സ് പ്രായം തോന്നും. ഇരുനിറം, മെലിഞ്ഞിട്ടെന്ന് പറയാൻ കഴിയാത്ത പോലെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, നോട്ടം മാറ്റി ചന്ത് പറഞ്ഞു. എവിടെയും ആരുമില്ലാത്ത ഒരിടം നോക്കി ഓട്ടോ ഒതുക്കുന്നേ, അവൾ പറഞ്ഞു. ഇവിടെ ഒട്ടും സേഫ് അല്ല, അവൾ പറയുന്ന കേട്ട് ചന്തുവിൻ്റെ തൊണ്ട വരണ്ടു. ചേട്ടന് പേടിയുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. ഹേ, എനിക്കെന്തിനു പേടി, തനിക്കില്ലേ? എന്നാൽ വേഗം വേഗം പോ ചേട്ടാ. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയാൽ മതി, പുറകിലിരുന്ന് അവൾ പറഞ്ഞു. തിരക്ക് കൂട്ടില്ലെന്നേ, പയ്യെ തിന്നാൽ പനയും എന്നല്ലേ? മീറ്ററിലൂടെ അവളെ നോക്കി പറഞ്ഞിട്ട് ചന്തു ഓട്ടോ മുന്നോട്ടെടുത്തു. സേഫാണോ ചേട്ടാ ഇവിടെ? ഓട്ടോയിൽ നിന്നും ഇറങ്ങി ചുറ്റിന് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒരു കുഞ്ഞു പോലും അറിയില്ല, അത്രയും സേഫാണ്. പുറത്തിറങ്ങണ്ട, ഓട്ടോയിൽ മതി, ചന്തു ചുറ്റിന് നോക്കി പറഞ്ഞു. ആരേലും കാണോ? ചുറ്റിനും നോക്കി അവൾ വീണ്ടും ചോദിച്ചു. ഇല്ലെന്നേ, അലറി വിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. ഇല്ലേ? തിരിഞ്ഞു നിന്ന് അവൾ ചോദിച്ചു. ഇല്ല. ചുണ്ട് നക്കി തുടച്ചുകൊണ്ട് ചന്ത് പറഞ്ഞു, അതാണ് എനിക്കും വേണ്ടത്. ബാഗിൽ നിന്നും റിവോൾവർ എടുത്ത് അവൾ ചന്തുവിൻ്റെ നേർക്ക് നീട്ടി. ചന്തു ഞെട്ടി വിറച്ചു. അറിയോ നിനക്കെന്നെ? അവളുടെ ചോദ്യം കേട്ട് ചന്തു ഒന്നുകൂടെ ഞെട്ടി. 9 വർഷം മുന്നേ, അന്ന് ഒരു പെരുമഴയത്ത് സ്കൂൾ വിട്ടു വന്നപ്പോൾ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയി നശിപ്പിച്ച ഒരു 10-ാം ക്ലാസ്സുകാരി അറിയൂ നീ? കോടതി നിനക്ക് 7 വർഷത്തെ തടവിലൊതുക്കി. പക്ഷേ എനിക്ക് നീ തന്നത് ശാപം പിടിച്ച ഒരു ജീവിതമായിരുന്നു. അന്ന് മുതൽ ഞാൻ സ്വസ്ഥമായി ഒന്നും ഉറങ്ങിയിട്ടില്ല. ഒടുവിൽ മനസ്സിൻ്റെ പിടി വരെ വിട്ടുപോയി. കാലുകളിൽ ചങ്ങല കണ്ണുകൾ കൂട്ടുപിടിച്ചു. കൂടിയൊരു പേരും ഭ്രാന്തി. എത്ര ഭ്രാന്തിയായാലും ഞാൻ എൻ്റെ ഓർമ്മകളെ പണയം വച്ചിട്ടില്ല എവിടെയും. ഇനി എനിക്കൊന്ന് ഉറങ്ങണം സ്വസ്ഥമായി. ട്രിഗറിലേക്ക് ചൂണ്ടുവയിൽ അമർന്നപ്പോൾ അവൾ പതറിയില്ല. നെറ്റിയിലേക്ക് ചുടുചോര തെറിച്ചപ്പോഴും അവൾ ഭയന്നില്ല. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.